ചെക്കന്മാരെ കുറിച്ചുള്ള ചെറിയ ധാരണ നീ പെൺകുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ? ആദ്യം ഈ ചടങ്ങ് നടക്കട്ടെ, എന്നിട്ടാവാം ബാക്കി വിവരണങ്ങളൊക്കെ. ദൈവമേ, അപ്പൻ ഇവിടെ ഒരു വെടിക്കെട്ട് ഉറപ്പാ. അയ്യേ, ഇതാ ഒരു കുട്ടിച്ചാത്തൻ. കുട്ടിച്ചാത്തനല്ല, തങ്കക്കുട്ടൻ. ബാലൻസ് വേണ്ടായിരുന്നു, ഇരിക്കട്ടെ. ഞാൻ വരാൻ വൈകില്ലല്ലോ. ഏയ്, വൈകിട്ടൊന്നുമില്ല, അകത്തേക്ക് വരൂ. ഓക്കേ. ആ കീടനാശിനി നിന്റെ കാര്യം കണ്ടറിയണം. ചെല്ലേ, നമ്മുടെ പാചകത്തിനെ കണ്ടില്ലല്ലോ. നീ കല്യാണ സ്ഥലത്തേക്ക് വിട്ടോ, ഞാൻ പുറകെ വന്നേക്കാം. ശരി. രാവിലെ എന്തൊരു ചൊറിച്ചില. കാണാണ്ടായപ്പോ കരുതി ഇന്നലത്തെ കല്യാണക്കാരൻ നിന്നെ കൈവച്ച് കാണോന്ന്. ഒരു ശുഭ കാര്യത്തിന് വരുമ്പം വേണ്ടാത്ത വർത്തമാനം പറയല്ലേ എന്റെ പരമേട്ടണ്ണാടി എടുക്കട്ടെ. ആ, ഇതെന്തിനാ ഈ ഭൂലക്കണ്ണാടി? അല്ല, പെണ്ണ് അകലെ നിൽക്കുകയാണെങ്കിൽ കാണാൻ വിഷമമുണ്ടായിരുന്നല്ലോ. അപ്പൊ മൊത്തത്തിൽ പിക്കപ്പ് കുറഞ്ഞു തുടങ്ങിയല്ലേ. പിക്കപ്പിന്റെ കാര്യത്തിൽ ചേട്ടൻ പേടിക്കണ്ട, പിക്കപ്പ് ഞാൻ ഉറപ്പു തരാം. ഇതെന്തിനാ ഈ സഞ്ജി? ഇത് സഞ്ജി, നീ ആര്? സഞ്ജീവ് കുമാറാ. അല്ല, തവി എടുക്കട്ടെ. എന്തിനാ കഞ്ഞി കുടിക്കാനാ? ഇനി ഒന്നേ ഇതുവരെ റെഡിയായില്ലേ? തൈര് അങ്ങോട്ട് വന്ന് കൊടുക്കും. അമ്മ അവിടെ ഇരിക്കുന്ന കറുത്ത കാട്ടുമാക്കാൻ ഓടയിൽ കൊതുകിന് മരുന്നടിക്കുന്നവനാ. മറ്റേ ആൾക്ക് അച്ഛന്റെ പ്രായമുണ്ടല്ലോ. ഞാനൊന്ന് നോക്കട്ടെ. എന്നാലും അമ്മ അറിഞ്ഞുകൊണ്ട് ഞങ്ങളോട് ഇത് ചെയ്യണായിരുന്നോ? വിവരങ്ങൾ ചോദിച്ചപ്പോ അച്ഛൻ ഉരുണ്ട് കളിച്ചതിന്റെ കാര്യം ഇപ്പഴേ അമ്മയ്ക്ക് മനസ്സിലാവണത് മക്കളെ. എന്താ എന്താ ഇവിടെ ചർച്ച? അവര് വന്നിരിക്കാൻ തുടങ്ങിയിട്ട് നേരത്തെ കഷ്ടമുണ്ട് കേട്ടോ. പെമ്മക്കൊക്കെ വേണ്ടി ഇത്രയും മിടുക്കന്മാരെ നിങ്ങൾ കണ്ടെത്തുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നിർത്തി, ഞാൻ വിളിച്ചിട്ട് അവര് വന്നിരിക്കണേ. എന്തിനാണെന്നറിയോ? ഇവരെ രണ്ടുപേരെയും പെണ്ണ് കാണാൻ. ആദ്യം ആ ചടങ്ങ് നടക്കട്ടെ, എന്നിട്ട് ആ കുടുംബ വിചാരണ. മനസ്സിലായോ? ചെല്ലു മക്കളെ, വന്നവരാരായാലും ആക്ഷേപിച്ചു വിടണ്ട. ചെല്ലു, കണ്ണു തുടക്കോ. ഈ കാപ്പി കുടിച്ചിട്ടുടനെ സ്ഥലം കിട്ടോണേ. നീ പരിസരത്ത് കൊണ്ട കാല് വലിയ കുടിക്കുന്ന. ആ കുട്ടി എന്താ പറഞ്ഞത്? എന്നെ വളരെ ഇഷ്ടായെന്ന് പറയായിരുന്നു. അതല്ല, കാലെന്നോ മറ്റോ പറയുന്നത് കേട്ടല്ലോ. ആമാ, അത് എന്നെ കണ്ടത് അവളുടെ നന്ന നല്ല കാലം എന്ന് പറയായിരുന്നു. അതെ അതെ അതെ. ആ പോയ കുട്ടി കൊള്ളാം, എനിക്ക് നന്നേ ഇഷ്ടപ്പെട്ടു. അത് നിനക്കുള്ളതല്ല, ഇവനുള്ളതാ. നിനക്കുള്ള ആള് വരാൻ പോകുന്നേ ഉള്ളൂ. ഇവിടെ നാല് പേരുണ്ടെന്നല്ലേ പറഞ്ഞ്? അതിൽ നാല് പേരെയും കണ്ടിട്ട് ഏറ്റവും നല്ല ഒരെണ്ണത്തിന് എനിക്ക് എന്താ പച്ചക്കറിയാണോ നല്ലത് നോക്കി തിരഞ്ഞെടുക്കാൻ? ഒരു കാര്യം ചെയ്യാം, അവരെ അമ്മയുണ്ട്, അവരെ കൂടി വിളിക്കാം. അതൊക്കെ ചേട്ടന്റെ ഇഷ്ടം. ഇതാണോ എന്റെ ആള്? ഇഷ്ടായോ? ഇഷ്ടായി. ഒരു കുറ്റവും പറയാനില്ല. എന്താ പറഞ്ഞത്? വളരെ ഇഷ്ടായി എന്ന്. ലഡുവിന്റെ കാര്യാണോ പറഞ്ഞത്? അല്ല, കുട്ടിയുടെ കാര്യാ. തനിക്കോ? ഞാൻ ഈ ഗേറ്റ് കടന്ന് വന്നപ്പോഴേ ഓക്കെ. എന്നാൽ ഇനി കാര്യങ്ങൾ താമസിപ്പിക്കണ്ട, ഉറപ്പിക്കുക. ഉം
ഇവിടെ എന്താ ഒരു അസംബ്ലി? പുതിയ ബില്ല് വല്ലതും പാസാക്കാൻ പോകുന്നുണ്ടോ? എന്നാലും ഇതിത്തിരി കൂടിപ്പോയി. ഏത്? ഇന്ന് വന്ന ചെക്കന്മാരുടെ കാര്യം ഞാൻ പറയണത്. അവർക്ക് എന്താ ഒരു കുറവ്? ഒരു കുറവുമില്ല. ഞങ്ങൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഭർത്താക്കന്മാരെ അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി കണ്ടെത്തിയത്. സന്തോഷമായി, മനസ്സ് നിറഞ്ഞച്ച. പുറമേയുള്ള സൗന്ദര്യമൊക്കെ കുറച്ച് ദിവസത്തേക്കേ ഉള്ളൂ, അത് അനുഭവം നിങ്ങളെ പഠിപ്പിക്കും. ആ അതെ, ഞങ്ങൾ അനുഭവിക്കാൻ പോണേള്ളൂ എന്ന് ഞങ്ങൾക്കിപ്പോ മനസ്സിലായി. മക്കളെ, നമുക്ക് മേലെയുള്ള ബന്ധത്തെക്കാൾ എപ്പോഴും ഇതാ നല്ലത്. ഇവർക്ക് എന്നും നിങ്ങളോട് ബഹുമാനം ഉണ്ടാവും. നിങ്ങളുടെ അച്ഛൻ ജീവിതം തുടങ്ങിയതും വളരെ താഴേന്ന. നിങ്ങളുടെ അമ്മയെ ഞാൻ വിവാഹം കഴിക്കുമ്പോ ഞാൻ ഒന്നുമല്ലായിരുന്നു. അത് അന്നത്തെ കാലം, അതുപോലെയാണോ ഇപ്പൊ? ഒന്നുമില്ലെങ്കിലും നമ്മൾ നമ്മുടെ പിള്ളേരെ പഠിപ്പിച്ചില്ലേ? പഠിപ്പിച്ചു, ഇത്തിരി കൂടുതലും പഠിപ്പിച്ചു. അതാണ് ഞാൻ ചെയ്ത തെറ്റ്. ഇല്ലെങ്കിൽ ഇവരാരും എന്റെ മുഖത്ത് നോക്കി സംസാരിക്കില്ലായിരുന്നു. ഞങ്ങൾ എന്ത് സംസാരിച്ചെന്ന് അച്ഛൻ പറയണേ? അല്പം വിദ്യാഭ്യാസവും നല്ലൊരു ജോലി ഉള്ള ഒരാള് വേണമെന്നല്ലേ ഞങ്ങൾ പറഞ്ഞുള്ളൂ? അത് അത്രയ്ക്ക് വലിയ തെറ്റാണോ? എന്നും അച്ഛനെ അനുസരിക്കണമെന്ന് ആഗ്രഹം ഉള്ളത് കൊണ്ടാ അവര് കരഞ്ഞു പറയണേ. അല്ലായിരുന്നെങ്കിൽ അച്ഛനാണോ അടിച്ച കർണം പൊട്ടിക്കുന്നത്? ചേച്ചിമാരുടെ കാര്യത്തിൽ അവർക്കില്ലാതെണ്ണോ ഇവക്ക്? അതെ, ഞങ്ങൾക്ക് വേണ്ടി അവള് സംസാരിക്കണേ. ഓ, അപ്പൊ ഇതൊരു കൂട്ടുമുന്നണിയാണല്ലേ. എന്നാ ഒരു കാര്യം ചെയ്യാം, ഉള്ളത് മുഴുവൻ കൂടെ ചേച്ചി അങ്ങ് പറഞ്ഞുകൂടാ, ബാക്കി എല്ലാരും ഇവിടെ നിക്കട്ടെ. അയ്യാ, ഞങ്ങൾ എങ്ങനെയെങ്കിലും നടകളിയിട്ട് ബാക്കിയൊക്കെ അടിച്ചു മാറ്റല്ലേ. അച്ഛൻ എന്നാ തരഞ്ഞെടുപ്പ് കാണിച്ചിട്ടില്ലേ ഉള്ളൂ? വേണ്ട, ഇത് അച്ഛൻ നിർത്തോളാം, നീ അകത്തേക്ക് അല്ലേ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? എന്നാ കേട്ടോ, ഞാൻ അവർക്ക് വാക്കുകൊടുത്തു, ഈ കല്യാണം നടക്കും, ഞാൻ നടത്തും. ഊരം പിറന്ന പുരുഷനല്ലേ ഉത്തമ നീ, ഇതോടെ നീ ഹിറ്റാവും ഉറപ്പ്. മാരേജ് മാർക്കറ്റിലെ മഹാരഥൻ അഡ്ജസ്റ്റ്മെന്റ് അയ്യപ്പനായി പറയണത്. ഒരു ഹിറ്റിലൊന്നും ഒതുങ്ങുന്ന അല്ല അയ്യപ്പ ഈ ഉത്തമന്റെ മോഹങ്ങള്. മിനിമം ഒരു മെഗാ ഹിറ്റ് എങ്കിലും അടിക്കണം. അടിക്കും, പിള്ളച്ചേട്ടൻ ആള് മോശക്കാരനല്ല. സ്വന്തമായ രണ്ട് വീടും ഒരു പീഡിയ കെട്ടിടവും ഉണ്ട്. പഴയ പേപ്പർ പെറുക്കി വിറ്റാ പുള്ളി തുടങ്ങിയത്. ഇപ്പൊ കയ്യില് പുത്തൻ പേപ്പർ ഇഷ്ടം പോലെ ഉണ്ട്. പണം, ഗുണം, ജോഗ്രഫി ഇതൊക്കെ ഓക്കെ എങ്കില് ഉത്തമന് സമ്മതം. അതല്ല, വല്ല അലന്ന കേസുവാണെങ്കില് അഡ്ജസ്റ്റ്മെന്റ് അയ്യപ്പന്റെ അവസാനത്തെ അഡ്ജസ്റ്റ്മെന്റ് ആയിരിക്കും ഇത്. ഓക്കെ, എല്ലാം ഓക്കെയാണ്. പാർട്ടി ആഫീസിൽ വെയിറ്റ് ചെയ്യാൻ തുടങ്ങി, നേരം കുറയായി. നീ വേഗം വണ്ടി വിട്. നമസ്കാരം. ഇരിക്കൂ. ഇതാണ് മിസ്റ്റർ ഉത്തമൻ, ബി എ പാസ്ഡ് അവേ. ഇത് ഡോട്ടർ ഓഫ് ദ ഫാദർ, അതായത് പെണ്ണിന്റെ അച്ഛൻ, അർജുനൻ പിള്ളൈ. പിള്ളയല്ല, പിള്ള പിള്ള. ഇത് മാമ. അത് നിന്റെ പണി. എടാ, പേര് പറയുമ്പോഴെങ്കിലും നിന്റെ ഈ അഡ്ജസ്റ്റ്മെന്റ് ഒന്ന് മാറ്റിക്കൂടെ. മാമയല്ല, മാമൻ. ആ, കാര്യങ്ങളുടെ ഒരു ഏകദേശ രൂപം അയ്യപ്പൻ പറഞ്ഞു, എന്നോടും പറഞ്ഞു. അപ്പൊ കുട്ടിയെ കാണാൻ വേണ്ടപ്പെട്ടവരെയും കൂട്ടി വൈകണ്ടു വരിക. ഒരു കാര്യം ചോദിക്കാൻ വിട്ടു. ചോദിച്ചോളൂ. കുട്ടിക്ക് എവിടെയാണ് ജോലി? ജോലി ജോലി ഉണ്ടെന്നാണല്ലോ അയ്യപ്പൻ എന്നോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ല ഉത്തമ, കുട്ടി ഗ്രാജുവേഷൻ ഡിഗ്രി ആണെന്ന്. പിന്നെ പണി കിട്ടാൻ എന്ത് വിഷമം? അതിപ്പോ ഡിഗ്രി എന്റെ കയ്യിലും ഉണ്ടോരണം. അതെന്റെ കയ്യിലുണ്ട്. ജയശ്രീ വെറും ഡിഗ്രിക്കാര് മാത്രമല്ല, ഗോൾഡ് മെഡലും കൂടി ഉണ്ട്. ഗോൾഡ് മെഡൽ ഉണ്ട്? അതെ, മെഡലുണ്ട്. ഓ, അതും എന്നോട് പറഞ്ഞില്ല. പറഞ്ഞില്ലടാ. അത് മാത്രം ഞാൻ പറഞ്ഞില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിന്റെ ചേട്ട വെച്ച് പൊളിക്കേണ്ടത്? ഗോൾഡ് മെഡലൊക്കെ ഉള്ള സ്ഥിതിക്ക് ജോലിയിട്ട് എളുപ്പമായിരിക്കും അല്ലേ? പിന്നെ അതിനെന്താ സംശയമുണ്ടോ? എന്നാ പിന്നെ നല്ലൊരു ദിവസം നോക്കി ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരാം. ആയിക്കോട്ടെ. ജാതകായ പൊരുത്തായേ, കമ്പ്യൂട്ടറായേ, നമോ നമാ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ ആളെ കണ്ട് ഇന്റർവ്യൂ ചെയ്ത് ബോധ്യപ്പെട്ടിട്ടല്ലാതെ കല്യാണത്തിന് സംബന്ധിക്കുന്ന പ്രശ്നമില്ല. എന്നെ കൊന്നാലും ശരി. നീ എന്താ ജോലിക്ക് ആളെടുക്കാൻ പോണോ? ഇന്റർവ്യൂ ചെയ്യാൻ? അത് ചേട്ടൻ കലക്കി. ജോലിക്കാണെങ്കിൽ ഒരാള് ശരിയായില്ലെങ്കിൽ അവർക്ക് പകരം മറ്റൊരാളെ മാറ്റിയെടുക്കാം. ഇതത് പറ്റില്ലല്ലോ. ഒരിക്കൽ കഴുത്ത് നീട്ടിയ ജീവിതകാലം മുഴുവൻ അത് സഹിച്ചില്ലേ പറ്റൂ? അവള് പറയണതും ശരിയല്ലേ. മതി മതി, ഇനി അതിന്റെ പേരിലൊരു കോലാഹലം വേണ്ട. നീത്തിരി സാമ്പാർ ഒഴിച്ച്. നമ്പറും പിടിയില്ലാണ്ട് ഇവിടെ വരും. മീശയോട് ചോദിച്ചേ. ആ അപ്പഴേ മീശ കരഞ്ഞോ, നമ്മുടെ ഈ ഉത്തമന്റെ വണ്ടി ഈ സ്റ്റാൻഡിലല്ലേ കിടക്കണേ? അതെ. ആളൊന്നും എത്തിയിട്ടില്ലേ? പിന്നെ ഓട്ടം പോയിരിക്കാം.
ഇപ്പോഴെത്തും. എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല, പറഞ്ഞോളൂ. ഉത്തമൻ എന്റെ വണ്ടിയാ ഓടിക്കുന്നത്. അതെയോ? ആ എന്താ? അല്ല, അറിഞ്ഞത് നന്നായി, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയേനെ. ഏ ഉത്തമ വന്നല്ലോ. എങ്ങോട്ടാ രണ്ടുപേരും കൂടി രാവിലെ? ഞങ്ങൾ ഉത്തമനെ കാത്തു നിന്നതാ. വിശേഷിച്ച? ഏ ഒന്നുമില്ല, ഒരു ചെറിയ പ്രശ്നം. പ്രശ്നോ? നമുക്ക് അങ്ങോട്ട് മാറി ഇന്ന് സംസാരിക്കാം. ചാരന്മാരെ ഏതൊക്കെ രൂപത്തിലെ പ്രത്യക്ഷപ്പെടാന്ന് പറയാൻ പറ്റില്ലല്ലോ. ചേട്ടാ പഞ്ചർ പഞ്ചർ അതിനെയും പറ്റിച്ച്. എന്താ കാര്യം? വേറെ ഒന്നുമില്ല. ജയശ്രീക്ക്, ജയശ്രീക്ക് അവൾക്കൊരു പിടിവാശി, ഒരു ആഗ്രഹം, കല്യാണം കഴിക്കാൻ പോണ ചെറുക്കനെ ഒന്ന് ഇന്റർവ്യൂ ചെയ്യണം. അത്രേ ഉള്ളോ? ഒരു കാര്യം, ഇന്റർവ്യൂ ചെയ്യുമ്പോ അബദ്ധം ഒന്നും വായത് വീണു പോകരുത്. ഇന്റർവ്യൂ മിടുക്കനായിരുന്നെങ്കിൽ ഞാൻ ഈ ഓട്ടോ ഓടിച്ച് നടക്കാം. ഓട്ടോയുടെ കാര്യം അവിടെ മിണ്ടരുത്, അവ അങ്ങോട്ട് മറന്നേക്കുക. ഓട്ടോയുടെ കാര്യം മറന്നാ എന്റെ കഞ്ഞുകൂടി മുട്ടും. പേടിക്കണ്ട, ഓട്ടോ ഓടിക്കുന്നതിന് പകരം ഓട്ടോ മൊബൈൽ സ്പെയർ പാർട്സ് കട നടത്തുന്നു പറഞ്ഞാൽ മതി. അതെന്തിനാ? വേറൊന്നുമല്ല, ഇപ്പോഴത്തെ പെമ്പിള്ളേരല്ലേ പെട്ടെന്ന് ചെക്കൻ ഓട്ടോ ഡ്രൈവർ ആണെന്ന് കേൾക്കുമ്പോ വേണ്ടാന്ന് പറഞ്ഞാലോ? എന്തായാലും പിന്നെ അറിയില്ലേ, അതൊക്കെ അപ്പ പറഞ്ഞ് മനസ്സിലാക്കിയാ പോരെ. എങ്ങനെ? അതൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളടാ ഓട്ടോക്കാര. അല്ല പേടിക്കാനൊന്നുമില്ല, ഈ വീണടം വിദ്യാക്കുന്ന ഒരു ആശാനാണ് എന്റെ ഗുരു. കേട്ടുകയാണ് വീണയിടത്ത് വിദ്യാർത്ഥി. അപ്പൊ ഒരുങ്ങിക്കോ, നാളെ ഇന്റർവ്യൂ, സമയം രാവിലെ 10 മണി, സ്ഥലം എന്റെ വീട്. ഞാൻ തകർത്ത് തരാം. അല്ല ഇന്റർവ്യൂ ഗംഭീരാക്കി തരാന്ന്. എന്താ പേര്? ഉത്തമൻ. വെറും ഉത്തമനാണോ? കൂട്ടുകാരെ കളിയാക്കി അത്യുത്തമൻ എന്ന് വിളിക്കാറുണ്ട്. ഓ, വിദ്യാഭ്യാസം? ബിഎ മലയാളം പാസ്. ഇപ്പൊ എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. തമാശ പറയുകയാണെങ്കിൽ ഒന്ന് മുൻകൂട്ടി പറഞ്ഞാൽ ചിരിക്കാൻ സൗകര്യമായിരിക്കും. ഹ്യൂമർ സെൻസ് ഇല്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ജോലി എന്താണെന്നാ ഞാൻ ചോദിച്ചത്? ഓട്ടോ. ഓട്ടോയോ? ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ്, അതായത് സ്പെയർ പാർട്സ് ഷോപ്പ് നടത്തുന്നു. ഈ വർക്ക്ഷോപ്പും സ്പെയർ പാർട്സ് ഷോപ്പും ഒന്നാണോ? ഒരു വർക്ക്ഷോപ്പ് കൂടെ തുടങ്ങാൻ പ്ലാൻ ഉണ്ടെന്നാ ഉദ്ദേശിച്ചത്. നിങ്ങളിങ്ങനെ എന്റെ കണ്ണിൽ തന്നെ നോക്കിയിരുന്നപ്പോ പെട്ടെന്ന് അങ്ങോട്ട് തെറ്റി. മാസം ഏകദേശം എത്ര രൂപ വരുമാനം കാണും? അത് ഓട്ടോ ഓടുന്നതനുസരിച്ചിരിക്കും. അല്ല, ഓട്ടോ ഓടുന്നതിനനുസരിച്ചല്ലേ സ്പെയർ പാർട്സ് തേന്നും പൊട്ടുന്നു ഒക്കെ. അപ്പോ അതിനനുസരിച്ചാണെന്നല്ലേ പറയാൻ പറ്റൂ. ഇവൻ രക്ഷപ്പെടും. സ്ത്രീകളെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സ്നേഹം തരുന്നതും വിശ്വസിച്ച് സ്നേഹിക്കാൻ കൊള്ളാവുന്നതും സ്ത്രീകൾ മാത്രമാണ്. അതിലിത്തിരി അതിശയൊക്കെ ഇല്ലേ? ഉണ്ടായിരിക്കാം. ഇത് എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ഒരു സ്ത്രീയെ പുരുഷന് വിവാഹം ചെയ്തു കൊടുക്കുന്നത് എന്തിനാണ്? അതിത്ര പബ്ലിക് ആയിട്ട് എങ്ങനെയാണ് പറയുന്നത്? എല്ലാവർക്കും കേൾക്കാവുന്ന മറുപടി പറഞ്ഞാ മതി. വീട്ടുജോലികൾ ചെയ്യാൻ, ഭർത്താവ് ഓഫീസിൽ പോകുമ്പോ ടാറ്റ കാണിക്കാൻ, സിനിമയ്ക്ക് പോകുമ്പോ ടിക്കറ്റ് എടുപ്പിക്കാൻ, പിന്നെ മനുഷ്യവംശം നിലനിർത്താൻ കഴിയാവുന്ന രീതിയിൽ കോൺട്രിബ്യൂഷൻ നടത്താൻ. മതി, നിർത്ത്. നിങ്ങളും വ്യത്യസ്തനല്ല, നിങ്ങൾക്ക് പോവാം. ഞാൻ മുഴുവനും പറഞ്ഞില്ല, ഇതൊക്കെയാണ് പൊതുവെയുള്ള കാഴ്ചപ്പാട്. പക്ഷേ എന്റെ സങ്കല്പത്തിലുള്ള സ്ത്രീ അവളുടെ വ്യക്തിത്വം കാത്തി സൂക്ഷിക്കുന്നവളായിരിക്കണം. സമൂഹ നന്മയ്ക്ക് വേണ്ടി കൊടുവാൾ അല്ല പടവാൾ ഉയർത്തുന്നവളായിരിക്കണം. ജോലി ചെയ്ത് ജീവിക്കാൻ താല്പര്യമുള്ളവളായിരിക്കണം. താങ്ക് യു. ഇതൊക്കെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോഴേക്കും സോറി, ഞാൻ തെറ്റിദ്ധരിച്ചു. ഇറ്റ്സ് ഓൾ റൈറ്റ്, നോ പ്രോബ്ലം. എന്നെ കുറിച്ച് ഒന്നും അറിയണമെന്നില്ലേ? വേണ്ട, ഭാഗ്യമുണ്ടെങ്കിൽ പിന്നെ അറിഞ്ഞോളാം. എനിക്ക് ഇഷ്ടമായി. താങ്ക് യു. ജയശ്രീ വേണ്ട, അതെല്ലാവരും വിളിക്കണ പേരാ. ജയേ, ഛേ, ശരിയാവില്ല. ആ ശ്രീക്കുട്ടി, ഇന്നു മുതൽ നമ്മുടെ ജീവിത യുദ്ധം ആരംഭിക്കുകയാണ്.
വേണ്ട, അത് കുഴപ്പമാവും. നമ്മുടെ ജീവിത നൗക യാത്ര ആരംഭിക്കുകയാണ്. അതിനു മുമ്പ് മനസ്സു തുറന്ന് നമുക്കെല്ലാം സംസാരിക്കാം. അത് വേണോ? ഇരിക്കൂ. അന്നെന്നെ ഇന്റർവ്യൂ ചെയ്തപ്പോ ഞാൻ കണ്ട മുഖമല്ലല്ലോ ഇത്. അത് ഞാൻ വെറുതെ ധൈര്യം അഭിനയിച്ചതല്ലേ. എന്തിന്? അല്ലായിരുന്നെങ്കിൽ എനിക്ക് ചേട്ടന് കിട്ടില്ലായിരുന്നു. അതെന്താ? കണ്ടില്ലേ ഏട്ടന്മാരുടെ കാര്യം, എന്തൊക്കെ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു അവർക്ക്, എന്നിട്ട് കിട്ടിയതോ? ധൈര്യം കാണിച്ചില്ലായിരുന്നെങ്കിൽ ഞാനും വല്ല അലക്കുകാരനോ ഓട്ടോറിക്ഷക്കാരനോ തല നീട്ടേണ്ടി വന്നേനെ. ചേട്ടാ, എന്താ? ഒന്നുമില്ല, ഉപ്പ മാറി, പാല് ശ്രീക്കുട്ടിക്ക് തരാതെ കുടിച്ചോണ്ടായിരിക്കും. ഉടുരാജമുഖി മൃഗരാജകടി ഗജരാജവിരാജിത മന്ദഗതി എന്നാണല്ലോ. കിട്ടി, ഞാൻ ആഗ്രഹിച്ചത് തന്നെ കിട്ടി. നല്ല അസല് സദ്യ ഉണ്ട് എഴുന്നേറ്റവനെ പോലെ സന്തുഷ്ടനാണ്. ജയലക്ഷ്മി, നിനക്കറിയാമോ ഞാൻ എന്താണ് കല്യാണം കഴിക്കാൻ ഇത്രയും താമസിച്ചതെന്ന്? ഇല്ല. ഇല്ല? എന്നാ പറ്റിയ പെണ്ണിനെ കിട്ടാത്തോണ്ട് തന്നെ. ഒരുപാട് അന്നത്തിനെ കണ്ടു. അമരപ്പയർ പോലുള്ള പുരികം, ഉണക്ക മുരിയിക്കാവലുള്ള തലമുടി, കത്തിരിക്കാ മൂക്ക്, മൊത്തങ്ങ മോഹം, മലയാളത്തെ ലേശമില്ല. പക്ഷേ ലക്ഷ്മി അങ്ങനല്ല, അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടതും. ഞാൻ ഇത്രയും പോഴ്ത്തിയിട്ടും നീ എന്താ ഒന്നും മിണ്ടാത്തേ? ചേട്ടൻ സംസാരിക്കല്ലേ. ഫലിതം. ഒരു ചോദ്യം, ഈ ആദ്യ രാത്രിയെ കുറിച്ച് എന്താണ് ലക്ഷ്മിയുടെ അഭിപ്രായം? അതിപ്പോ ആദ്യ രാത്രി എന്താന്നറിയാതെ എങ്ങനെ അഭിപ്രായം പറയാ? രസികത്തി, കൊള്ളാം. എന്നാൽ എനിക്ക് ഈ ആദ്യ രാത്രി എന്ന രീതിയോട് തീരെ യോജിപ്പില്ല. വെപ്രാളം കൊണ്ട് പലപ്പോഴും പലരുടെയും ആദ്യ രാത്രി അവസാനത്തെ രാത്രി ആയി പോകാറുണ്ട്. എനിക്കൊരു ഉമ്മായിരുന്നു. ഓ, പറഞ്ഞവല്ല, അങ്ങനെ ഒരു ചടങ്ങ് ഉണ്ടല്ലോ. എന്നാ പാല് കഴിഞ്ഞിട്ടാണോ പാൽപ്പായസം? മിണ്ടാത്തതെന്ത് കിളിപ്പെണ്ണ്, നിഞ്ചുണ്ടി തേനൊലിയോ തേങ്ങയോ, തേനൊലിയോ തേങ്ങയോ. അയ്യോ, താരം പൂമണമുള്ള തണുപ്പുള്ള രാത്രി തനിച്ചിരുത്തി ഉറക്കല്ലേ സുപ്രഭാതം. സുപ്രഭാതം, ഇന്ന് തന്റെ ഒടുക്കത്തെ രാത്രിയാണോ കർമ്മ? മധുവിതുരാവുകളെ, മനസ്സിലെ മോഹങ്ങളെ, കയ്യിലെ പാൽ ഗ്ലാസ്. തരാന്തരാ ഇതിന്റെ അവസാനത്തെ തരില. പ്രഭ എന്തെങ്കിലും പറഞ്ഞോ. അയ്യോ അല്ല, പാലെന്ന് പറയായിരുന്നു. പാലല്ലാതെ വേറൊന്നുമില്ലേ? അതെ, ഈ പാലിലെ ചേട്ടന് വേണ്ടുന്ന എല്ലാ വിട്ടാമിനും ചിരിപ്പിക്കരുത്, ചിരിപ്പിക്കരുത്. ഇങ്ങനെയുള്ള സമയത്ത് സൂക്ഷിച്ച് ചിരിപ്പിച്ചില്ലെങ്കിൽ ഞരമ്പ് ഏറി പിടിക്കും. ഞരമ്പ് ഏറി പിടിച്ച പിന്നെ കാര്യങ്ങളൊക്കെ കുഴയും. അല്ലെങ്കിലും കാര്യങ്ങളൊക്കെ കുഴയും. അങ്ങോട്ടിരുന്നാട്ടെ. ഈ പാല് കുടിച്ചാട്ടെ. ആദ്യം ജയപ്രഭ കുടിക്കും. ആദ്യം സ്ത്രീകൾ ആദ്യം എന്നല്ലേ മഹാകവി ശിവാജി ഗണേശൻ പറഞ്ഞിരിക്കുന്നത്. ശിവാജി ഗണേശൻ എന്നൊക്കെ പറയാവുന്ന ചേട്ടൻ പ്രശ്നമാക്കണ്ട, പാല് കുടിച്ച. എന്നാ ജയപ്രഭ നിന്റെ പങ്ക്? വെള്ളം ചേർക്കാതെ ഒറ്റ വലിക്ക് കുടിച്ചു. ഒറ്റയ്ക്കാൻ കുടിച്ചോണ്ടാ മതി. അയ്യടാ, ഇയാളെ എച്ചിൽ കുടിക്കാനേ വേറെ വല്ല പെണ്ണുങ്ങളെ നിറക്കണം. എന്റെ എച്ചിൽ കുടിക്കാൻ ജയപ്രഭ അല്ലാതെ പിന്നെ മനുഷ്യക്കോരായ കൊണ്ടുവരാൻ പറ്റോ? എടാ കാല, കരിക്കട്ട കൊണ്ടിരിക്കുന്ന താനും വെള്ളം കട്ടി കൊണ്ടിരിക്കുന്ന ഞാൻ എങ്ങനെ വരും? ചേരുടി കല്യാൺജി ആനന്ദി പോലെ, ലക്ഷ്മി കേന്ദ്ര പേരല്ലാരി പോലെ ചേരാനല്ലേ ചേർക്കണം. മേത്തോട്ട ഒറ്റ ചവിട്ട. പറഞ്ഞേക്കാം. ഒരു മേത്ത് തൊടാതെ എങ്ങനെയുടെ ഈ ഫസ്റ്റ് നൈറ്റ്? ഞാൻ അർജുനം പിള്ളിയുടെ മകൻ ജയപ്രഭയാണെങ്കിൽ താനും ഞാൻ ഈ ജന്മത്തൊന്നാവില്ല. ഗുഡ് നൈറ്റ്. ലാസ്റ്റ് നൈറ്റ്. കൂടെ പോണ്ട.